നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: നവീൻ ബാബു ജീവൻ ഒടുക്കിയതാണ്. ദിവ്യ തന്റെ മേൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് തൂങ്ങി മരിച്ചത് എന്നതടക്കമുള്ള ഇതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പോലീസ് കണ്ടെത്തൽ നവീൻ ബാബുവിനെ തേജോവധം ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെയാണ് പി പി ദിവ്യ യോഗത്തിന് എത്തിയതെന്നാണ്. ക്ഷണിക്കാതെ യാത്രയപ്പ് യോഗത്തിലേക്ക് നുഴഞ്ഞു കയറിയ ദിവ്യ നവീനെ അപമാനിക്കാൻ ബോധപൂർവമായി ശ്രമം നടത്തി. സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഇത് മനോവിഷമമുണ്ടാക്കി. ഇത് മരണത്തിലേക്ക് നയിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ്. കേസിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചു. പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചാണ് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. എ ടി എമ്മിൻ്റെയും അതുപോലെ തന്നെ പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ ഡേറ്റ റെക്കോർഡുകളും പരിശോധിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിനെ പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെയും ഡി ഡി ആർ പരിശോധിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന ഹർജിക്കാരിയായ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ വാദം അവാസ്തവമാണ് എന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കൊലപാതകമെന്ന കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഒരു ആത്മഹത്യയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ തൂങ്ങി മരണമാണെന്നും ശരീരത്തിൽ മറ്റു മുറിപ്പാടുകളില്ലെന്നും ഡോക്ടർമാരുടെ റിപ്പോർട്ടിലുണ്ട്. കൊലപാതകമാണ് എന്നതിന്റെ യാതൊരു സൂചനയും ഫോറൻസിക് സംഘവും നൽകിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കിട്ടിയ സാക്ഷ്യമൊഴികളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊലപാതകത്തിന്റെ യാതൊരു സൂചനയും നിലവിലില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പോലീസ് എന്ന നിലയിൽ തങ്ങൾക്കാരെയും സംരക്ഷിക്കാനാകില്ല. ഹർജിക്കാരുടെ ഇത്തരത്തിലുള്ള വാദം ശരിയല്ല. സി പി എം നിയന്ത്രണത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് പരിശോധിക്കുന്നതെന്ന വാദം തെറ്റാണ്. പ്രതിയായ ദിവ്യ പോലീസിൽ സ്വാധീന ശക്തിയുള്ള ആളല്ല. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പ്രതി പാർട്ടിയിൽ പ്രത്യേക പദവികളൊന്നും ഇപ്പോൾ വഹിക്കുന്നില്ല. കണ്ണൂർ ജില്ലയിലെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെന്ന ഹർജിക്കാരുടെ വാദം പൂർണ്ണമായി തെറ്റെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇൻക്വസ്റ്റ് സമയം ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നൊരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. ഈ ഒരു വാദം പോലീസ് തള്ളിയിരിക്കുകയാണ്. നിയമപ്രകാരം അത് നിർബന്ധമല്ലെന്ന് സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പിന്നീട് രേഖപ്പെടുത്തിയാൽ മതിയാകും. പരമാവധി 5 മണിക്കൂറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന്റെ സർക്കുലർ നേരത്തെ തന്നെയുണ്ട്. സംഭവം നടന്ന 15 മണിക്കൂറിന് ശേഷമാണ് ബന്ധുക്കൾ കണ്ണൂരിലെത്തിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.